ബിരിയാണി സീരീസിൽ അടുത്തതായി നമ്മളെ കൊൽക്കത്ത ബിരിയാണി ആയാലോ. മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്യാത്ത, നമ്മൾ മലയാളികൾക്ക് അതിന്റെ ടേസ്റ്റ് അത്ര തന്നെ അങ്ങോട്ട് സുപരിചിതല്ലാത്ത ഈ ഒരു ഐറ്റം നമുക്ക് അങ്ങോട്ട് പരീക്ഷിച്ചു നോക്കിയാലോ. പണ്ടെന്നോ കൊൽക്കത്ത പോയ ടൈമിലാണ് നമ്മൾ ഇതിന്റെ ടേസ്റ്റ് അറിയണത് കേട്ടോ. നാവിന്റെ ഏതോ ഒരറ്റത്ത് ഇതിന്റെ ടേസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നെയും തിന്നാനുള്ള പൂതി വന്നുകൊണ്ടാണ് റെസിപ്പി അന്വേഷിച്ച് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉള്ളി വറുത്തതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇന്ന് 2 കിലോ ചിക്കനും അതുപോലെ 1.5 കിലോ അരിയും എടുത്തിട്ടാണ് ഇന്ന് കൊൽക്കത്ത ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിക്ക് ആവശ്യമായുള്ള ഒരു 1 കിലോ ഉള്ളി അരിഞ്ഞ് നമ്മളിന്നൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി എന്നൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. കൊൽക്കത്ത ബിരിയാണിക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡായതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്, അവിടുത്തെ ഒരു ടേസ്റ്റ് ഈ ബിരിയാണിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ ഇതാ, ഇതുപോലെ ഒരു ബ്രൗൺ നിറക്കാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോരിയെടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇതാ നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത് കോരിയ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ എടുക്കാൻ കേട്ടോ. നേരത്തെ പറഞ്ഞ മാതിരി 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മസാലയിലൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്ത് വാങ്ങുന്ന രൂപത്തിലുള്ള വലിയ പീസ് തന്നെയാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. ഉള്ളിക്കൊക്കെ മസാല നല്ലോണം പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് മസാലയിലൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രഷ് ആക്കി എടുത്ത് വരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ കുറച്ച് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ കൂട്ടിലേക്ക് നമ്മൾ 1 കപ്പ് തൈരും പിന്നെ 1 വലിയ നാരങ്ങയുടെ നീരെടുത്തത് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അവസാന ഇൻഗ്രീഡിയൻസ് ആയി നമ്മൾ ഇതിന് മുകളിൽ ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറിന്റെ മുകളിൽ ഇടാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 1/4 ഭാഗം ഉള്ളിയും നമ്മൾ ഇതിന്റെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാ പീസസിന്റെ മുകളിലും ആ മസാല അങ്ങോട്ട് നല്ലോണം പിടിക്കുന്നത് വരെ അങ്ങോട്ട് കുഴച്ച് മറിച്ചെടുക്കുക. നമ്മൾ ഈ ചിക്കൻ ഈ മസാലയിൽ മാഗ്നേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. എത്രത്തോളം എടുത്തു വെച്ചോ അതിനനുസരിച്ച് ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ മറ്റ് ബിരിയാണി എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിക്കൻ ഇവിടെ ആദ്യമേ മസാലയിൽ മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ 1.5 കിലോ അരി വെച്ചിട്ടാണ് ഇവിടെ ചോറുണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ കൊൽക്കത്ത ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബസുമതി റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ അടുപ്പത്ത് കിടന്നു പോകുമ്പോൾ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കണ്ട കേട്ടോ. വെള്ളം ഏകദേശം ഒന്ന് തിളച്ചു വന്നാൽ പിന്നെ അതിലേക്ക് സ്പൈസസും ലീഫും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് ചോറ് ഏകദേശം 80% വേവിൽ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബിരിയാണിക്കുള്ള മസാല സെറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത് കോരിയിട്ടുള്ള അതേ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേ ഓയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ ഓയിലിൽ നമ്മൾ വീണ്ടും 1/2 കിലോ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആദ്യം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ആ കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കൊൽക്കത്ത ബിരിയാണിൻ്റെ മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ, മുട്ടയും ഉരുളക്കിഴങ്ങും. നമ്മളിവിടെ വലുപ്പം കുറഞ്ഞ ചെറിയ ഉരുളക്കിഴങ്ങ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി കട്ട് ചെയ്തിട്ടിരുന്നാവും നല്ലത്. പിന്നെ മുട്ടയും ഉരുളക്കിഴങ്ങും നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടാം കേട്ടോ, അതൊന്നും വിഷയമല്ല.
നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങും ആ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടാട്ടെങ്കിലും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ഇതിലെന്താ ചെയ്യുക, ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 4-5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് കോരി വെച്ചിട്ട് ഈ മസാലയ്ക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ദാ ഇത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. ഇതിൽ മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ മുമ്പേ മാഗ്നേറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ചിക്കൻ നമ്മൾ ഈ കൂട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൂട്ടിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്നങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ചിക്കനൊക്കെ മസാലയിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിടക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലേ, നമ്മളെ ചിക്കൻ ആ മസാലയിലൊക്കെ കിടന്നിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചിക്കൻ ഒരു പകുതിയിലധികം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മളെ ബിരിയാണിക്കുള്ള മസാലയും ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് അങ്ങോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വേണമെങ്കിൽ കളറാക്കി എടുക്കുക കേട്ടോ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല നേരത്തെ വറുത്ത് കോരിയുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇനി സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഏകദേശം നമ്മളെ സെക്കൻഡ് ലെയറും ചോറിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്തതിൻ്റെ മേലെ പിന്നെ നമ്മൾ കുറച്ച് ആ വറുത്ത് കോരിയിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കളറാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ടിക്കേണ്ട ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ, റോസ് വാട്ടർ. ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിച്ചാൽ മതി. നമുക്കത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇട്ടിച്ചിട്ടില്ല എന്ന് മാത്രം. ഇപ്പം നമ്മളെ ബിരിയാണി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ചിക്കനിലും ചോറിലും ആ മസാല ഒക്കെ പിടിച്ചിട്ട് തുറക്കുമ്പോൾ തന്നെ ഉള്ള ആ സ്മെല്ലുണ്ടല്ലോ, ഒരു 1.5 സ്മെല്ലാണ് കേട്ടോ. നമ്മൾ മസാലയിൽ നിന്ന് നല്ല മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ട് പിന്നെ മഞ്ഞ കളർ കിട്ടാൻ നമ്മൾ എക്സ്ട്രാ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇളക്കി മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം നല്ല കളർ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് നമ്മളെ ഫേമസ് ഇന്ത്യൻ ബിരിയാണിയായ കൊൽക്കത്ത ബിരിയാണി. കോഴിയും കോഴിയിട്ട മുട്ടയും പിന്നെ അതുപോലുള്ള ഉരുളക്കിഴങ്ങും അങ്ങനെ സങ്കര ഇനങ്ങൾ കൂടിയിട്ടുള്ള ഒരു കിഡിലും കിഡിലോസ്കി ഐറ്റാണ് കേട്ടോ ഇത്. പ്ലേറ്റിക്ക് വിളമ്പുന്ന ടൈമിൽ ആർക്കേലും ചിക്കൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുട്ട കൊടുത്തിട്ടും മുട്ട കിട്ടാത്തവർക്ക് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടും ഇനി മുട്ടയും ഉരുളക്കിഴങ്ങും ചിക്കനും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇനി ചിക്കൻ തിന്നാൻ പറ്റാത്തവർക്ക് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ മുട്ട തിന്നിട്ട് അവിടെ അങ്ങനെയും തീർക്കാൻ പറ്റുന്ന ഒരു വലിയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലോകം തന്നെയാണ് കേട്ടോ കൊൽക്കത്ത ബിരിയാണി ഇവിടെ തുറന്നു തരുന്നത്. പലജാതി ബിരിയാണികൾ തിന്ന് ശീലിച്ചിട്ടുള്ള നമ്മളെ മലയാളികൾക്കിടയിൽ കൊൽക്കത്ത എന്നുള്ള ഈ ഒരു ഐറ്റം കൂടി ആയാലോ. അപ്പം എല്ലാവരും അങ്ങോട്ട് ഉണ്ടാക്കി തിന്ന് നോക്കിക്കൂടിട്ടോ. നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ വീഡിയോകളും പുതിയ റെസിപ്പികളുമായി ഇനിയും നമുക്ക് കണ്ടുകൂട്ടാം. ബൈ.